എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. നക്ഷത്ര ഫലമനുസരിച്ച് പൊതു സ്വഭാവമാണെങ്കിലും പുരുഷ നക്ഷത്ര ഫലമാകണമെന്നില്ല സ്ത്രീ നക്ഷത്രത്തിൻ്റെത്. ചില കാര്യങ്ങളിലെങ്കിലും വ്യത്യാസം വരും. നക്ഷത്ര ഫലം പറയുന്നത് ചില പ്രത്യേക നക്ഷത്രങ്ങൾക്ക്, അതായത് ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അഹങ്കാര പ്രകൃതമാകുമെന്നാണ്. ഇത് ദോഷങ്ങൾ ഏറെ വരുത്തി വയ്ക്കുകയും ചെയ്യും. ഒരു പ്രധാന കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്വഭാവം ഇത്തരം നക്ഷത്രങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല എന്നതാണ്. ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് ഈ സ്വഭാവത്തിന് കാരണമാകുന്നത്. അതായത് ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തെങ്കിൽ, ദോഷഗ്രഹങ്ങളെങ്കിൽ, ജനിച്ച സമയത്തെ ഗ്രഹസ്ഥാനം നല്ലതല്ലെങ്കിൽ അഹങ്കാരം സ്വഭാവത്തിൽ ഉണ്ടാകുമെന്ന് പറയാം. ഇത്തരം നക്ഷത്രങ്ങൾക്ക് ഈ സ്വഭാവം മനഃപൂർവ്വമല്ല. ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇവർക്കിത് വന്നു പോകുന്നു. പ്രത്യേകിച്ചും അഞ്ചാം ഭാവത്തിൽ ദോഷഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ. എന്നാൽ മറ്റു നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങൾ ദോഷമെങ്കിലും ഈ ദുസ്വഭാവം ഉണ്ടാകണമെന്നില്ല. ഇവരെ വേറെ വിധത്തിലായിരിക്കും ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത്. ഭരണി നക്ഷത്രം. 27 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി സ്ത്രീ നക്ഷത്രമെങ്കിൽ, ബുധസ്ഥാനത്ത് ദോഷഗ്രഹ സ്വാധീനമെങ്കിൽ ഈ നക്ഷത്രത്തിന് അഹങ്കാര സ്വഭാവത്തിന് സാധ്യത ഏറെയാണ്. ആരും പറഞ്ഞു കൂട്ടാക്കാതെ തൻപോരിമ കാണിക്കുന്ന, സ്വയം ഇഷ്ടത്തിന് ജീവിക്കുന്ന സ്വഭാവം. ഭരണിയുടെ അഞ്ചാം ഭാവത്തിൽ ശനി, രാഹു തുടങ്ങിയ ദോഷഗ്രഹങ്ങളെങ്കിൽ ഈ സ്വഭാവം കാണിക്കും. ആരുടെയും വാക്കു കേൾക്കാത്ത പ്രകൃതമായിരിക്കും. തിരുവാതിര. ആഢ്യത്വമുള്ള നാളാണ് തിരുവാതിര. തിരുവാതിരയുടെ അഞ്ചാം ഭാവത്തിൽ ശനി, കേതു, രാഹു, ഗുളികൻ തുടങ്ങിയ ദോഷങ്ങളെങ്കിൽ ഇവരും അഹങ്കാര സ്വഭാവം കാണിക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങളായിരിക്കും. കുടുംബം ഭരിക്കുന്ന സ്വഭാവമാകും ഇത്തരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക്. തങ്ങളുടെ ഇഷ്ടം കുടുംബത്തിൽ നടത്തുന്ന സ്വഭാവം, അതുപോലെ ഉള്ളിൽ ഓരോന്ന് വെച്ചുകൊണ്ടായിരിക്കും പെരുമാറ്റവും പ്രവൃത്തിയും. വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രം ഇത്തരത്തിൽ അഹങ്കാരിയായ സ്ത്രീ നക്ഷത്രമാണ്. ഇതും ഗ്രഹസ്വാധീനം മോശമെങ്കിൽ അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റവും പ്രവൃത്തികളുമാകും ഫലം. സ്വന്തം വീട്ടിൽ മാത്രമല്ല ഭർത്താവിൻ്റെ വീട്ടിലും മറ്റേത് സന്ദർഭങ്ങളിലും ഇങ്ങനെയായിരിക്കും. തൃക്കേട്ട അവിട്ട നക്ഷത്രങ്ങൾ. ഇതുപോലെ തൃക്കേട്ട അവിട്ട നാളുകളും താൻപോരിമ കാണിക്കുന്ന പ്രകൃതമാണ്. ഇത് ഗ്രഹങ്ങൾ ദോഷസ്ഥലത്തെങ്കിൽ മാത്രം. ഇത് ഗ്രഹനിലയിൽ വ്യക്തമാകുകയും ചെയ്യും. എന്നാൽ നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയെങ്കിൽ ദോഷം വരില്ല, അഹങ്കാര സ്വഭാവം ഉണ്ടാകില്ലെന്നർത്ഥം. പൂരാടം കാർത്തിക നക്ഷത്രങ്ങൾ. പൂരാടം കാർത്തിക നക്ഷത്രങ്ങൾക്കും ഗ്രഹസ്വാധീനം നല്ലതല്ലെങ്കിൽ, മനഃപൂർവ്വമല്ലെങ്കിൽ പോലും സ്വഭാവത്തിൽ അഹങ്കാര സ്വഭാവം നെള്ളിക്കാൻ സാധ്യതയുണ്ട്. ചതയം. ചതയം സ്ത്രീനാളിലും അഞ്ചാം ഭാവത്തിൽ ദോഷഗ്രഹങ്ങളുമായാണ് ജനനമെങ്കിൽ അഹങ്കാരം കൂടപ്പിറപ്പായിരിക്കും. ഉള്ളിൽ പാവങ്ങളാകാം, പക്ഷേ പെരുമാറ്റത്തിൽ ധാർഷ്ട്യം, അഹങ്കാരം നെള്ളിക്കും. ദേഷ്യവും വാശിയും വൈരാഗ്യവുമെല്ലാം ഇതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇത്തരം നാളുകൾ ഇക്കാര്യത്തിൽ, അതായത് പ്രവൃത്തിയിലും വാക്കിലുമെല്ലാം അഹങ്കാരം കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. തങ്ങൾക്ക് ഇത്തരത്തിൽ ദോഷമുണ്ടാകുന്ന കാര്യം ഓർമ്മയിൽ വേണം. ഇതിനെ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമം നടത്തുകയും വേണം. ഈശ്വരാരാധന, നാമജപം, യോഗ, ധ്യാനം തുടങ്ങിയവയെല്ലാം ദേഷ്യവും അഹങ്കാരവും അടക്കമുള്ള ദോഷഫലങ്ങൾ നീക്കാൻ ഏറെ നല്ലതാണ്. ഇത് മനസ്സിനും ഏറെ ശാന്തത നൽകുന്നു.